നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു പഴയ മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു ടേബിളാണ് കേട്ടോ അത് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിൻ്റെ സമയത്തെ ടേബിളാണ് അപ്പം മുപ്പത്തിരണ്ട് വർഷമായിട്ടോ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ഇപ്പം മുപ്പത്തി ഒന്ന് വയസ്സായി എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി അപ്പോൾ അച്ഛൻ്റെ അമ്മേടേയും കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ അത് വളരെ പഴക്കമുണ്ട് മുപ്പത്തിരണ്ട് വർഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ പഴക്കമുള്ളൊരു ടേബിളാണ് അപ്പം ഞാനൊക്കെ എന്താ പറയുക ജനിച്ച് വീണപ്പോൾ മുതലേക്ക് കാണുന്ന ഒരു ടേബിൾ ഇതാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പുതിയൊരു ടേബിൾ മേടിക്കണം എന്നൊക്കെ പക്ഷെ നമ്മളെല്ലാവരും നമുക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യം ഉപയോഗിക്കാൻ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പുതിയ സാധനം മേടിക്കുന്നതിൽ ഒരു ചെറിയൊരു മടി കാണിച്ച് നിൽക്കൂല്ലേ നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഒരെണ്ണം അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ഒരണ്ടല്ലോന്ന് കരുതിയിട്ട് ഇപ്പൊ പുതിയത് വാങ്ങണ്ട കാര്യം പറയുമ്പോഴും എല്ലാവരും പിന്നോക്കം പോകുന്നതിന്റെ കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ കേൾക്കുന്നു അമ്മ ടേബിൾ ഷീറ്റ് ആകെ മോശമായി ടേബിൾ ഷീറ്റ് വാങ്ങണം വാങ്ങണം എന്ന് പറയുന്നു എന്നും അപ്പോൾ അപ്പൊ പറഞ്ഞപ്പോ ചേട്ടനായാലും അച്ഛനായാലും ടേബിൾ ഷീറ്റ് മറക്കാണ് മേടിച്ചിട്ട് വരാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായില്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പൊ അന്ന് മുതൽക്ക് ഇവിടെ ടേബിൾ ഷീറ്റ് വാങ്ങുന്നില്ല ടേബിൾ ഷീറ്റ് വാങ്ങാൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞത് ടേബിളിന്റെ അതിന് മുകളിൽ മൈക്കയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഭംഗിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാന്ന് കേട്ടോ ഒരു വാൾപേപ്പർ വാങ്ങിച്ചു നമ്മൾ ഓർഡർ ചെയ്ത ഡിസൈൻ അല്ല നമുക്ക് കിട്ടിയത് നമ്മൾ ഓർഡർ ചെയ്ത ഡിസൈൻ ഇതായിരുന്നു പക്ഷെ നമുക്ക് വന്നത് ഈ ഡിസൈൻ ആയിരുന്നു പിന്നെ ഇനിയിപ്പോൾ റിട്ടേൺ ഒക്കെ ചെയ്ത് പിന്നെ അടുത്തതൊക്കെ വരാനായിട്ട് ടൈം എടുക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് നമ്മൾ ഈ വാൾപേപ്പറാണ് ഈ ടേബിളിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ടേബിളിൻ്റെ മുകളിൽ കിങ് ഫിഷറിൻ്റെ ആ ഒരു ഇതൊന്നും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ അതിന്റെ ടേബിളിലെ മുകളിലൊരു മൈക്കിയായിരുന്നു ബ്ലൂ കളറിലൊരു മൈക്ക ആയിരുന്നു അപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ ബാറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്തോ ഒരു സ്റ്റിക്കർ ഇങ്ങനെ കിട്ടിയപ്പോ എന്തോ അച്ഛൻ അതിന് മുകളിൽ കൊണ്ടൊന്ന് ഒട്ടിച്ചതായിരുന്നു അത് പക്ഷെ പിന്നീട് ആ സ്റ്റിക്കറിന്റെയും ഭംഗിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ വീട്ടില് അച്ഛൻ പാറ വർക്ക് ചെയ്യുന്നത് കാരണം നമ്മുടെ വീട്ടിൽ അതൊന്നും ഒരു പുതുമയല്ല അപ്പൊ അതുകൊണ്ട് പിന്നീട് ആ സ്റ്റിക്കറിന്റെയും ഒരു ഭംഗിയൊക്കെ പോയി തുടങ്ങിയപ്പോൾ പിന്നെ അതിന്റെ മുകളിൽ ടേബിൾ ഷീറ്റ് ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് ഭംഗിയാക്കി എടുക്കാം എന്ന് കരുതി ടേബിളിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് നമുക്ക് ജസ്റ്റ് അത് വെച്ച് ഫുഡ് കഴിക്കാം എന്ന് മാത്രമേ അതിനെ കൊണ്ട് ഉപകാരമുള്ളൂ അല്ലാതെ എന്താ പറയുക ദ്രവിച്ചൊക്കെ തുടങ്ങിയതിന്റെ മരം ഒക്കെ അപ്പൊ എന്തായാലും നമ്മൾ പുതിയത് മേടിക്കും അപ്പൊ അത് വരെ ജസ്റ്റ് ഒന്നത് ഭംഗിയായിട്ട് കിടന്നുട്ടേന്ന് കരുതിയിട്ട് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ മുൻപ് ഒരു വാൾപേപ്പർ വാങ്ങിയിട്ട് ഇതിൽ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ അത് കിട്ടുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്തേക്കും കിട്ടുള്ളായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഒരേ ഡിസൈനിൽ നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് വാൾപേപ്പർ ഒട്ടിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല നമ്മൾ നെയിം സ്ലിപ്പിനൊക്കെ ഉണ്ടാവില്ല ബാക്കിൽ സ്റ്റിക്കർ കുറിഞ്ഞുകളങ്ങിച്ചാൽ മതി പക്ഷെ ഒട്ടിക്കുമ്പോ അതിങ്ങനെ ചുളുങ്ങിയൊന്നും പോവാത്ത രീതിയിൽ നല്ല പോലെ ഒട്ടിച്ചെടുക്കണം അത്ര മാത്രം നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളു അപ്പൊ കല്ണനും കല്യാണിയും ഇത് ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണനാണെങ്കി എന്തെങ്കിലും ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ട്ട്ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം സോഫയിൽ അങ്ങനെ ഇരുത്തിയേക്കാണ് അവിടെ അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് കണ്ട ഒരു തെറാപ്പിസ്റ്റിന് കണ്ടപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി കണനൊക്കെ എടുത്തല്ലേ ഇരുത്തിക്കോളോ എന്ന് അപ്പം നമുക്ക് ഇങ്ങടെ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ സി പി ചേറും അവൻ്റെ ചേറുകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫയുടെ ആ ഒരു കസേരയിൽ ഞാൻ തലയുടെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ അങ്ങനെ പരമാവധി അത് ഇരുത്താറാണ് കേട്ടോ പതിവ് ഇപ്പോൾ കല്യാണി ആണെങ്കിലും ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ ലാസ്റ്റിൽ എന്നെ കല്യാണിയാണ് കേട്ടോ ഹെല്പ് ചെയ്തത് അതിങ്ങനെ പിടിച്ചു തരാനും കട്ട് ചെയ്യാനും ആയിട്ട് പിന്നെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാനൊക്കെ ചേട്ടന് എന്നെ വന്ന് കുറച്ച് നേരം ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു അപ്പൊ എനിക്കിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ടേബിൾ ഷീറ്റ് മേടിച്ചിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എന്റെ നിർബന്ധത്തിനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വാൾ വാൾപേപ്പർ വാങ്ങിയതും ഒട്ടിച്ചതൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് പെയിന്റ് അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഹോട്ടൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല കുപ്പിയിലൊക്കെ പെയിന്റ് അടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ് പക്ഷെ അതങ്ങനെ പെയിന്റ് അടിച്ച് വച്ചിട്ടെന്ന് പറയുന്നത് അവർക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അത് പെയിന്റ് അടിച്ചിട്ട് അതിൽ എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചിട്ട് അല്ലെങ്കിൽ അതൊരു ഭംഗിയുള്ളൊരു വസ്തു ആക്കിയപ്പോൾ കുപ്പി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പ്ലെയിൻ കുപ്പീനെ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അത് അത് ഭംഗിയായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നാലാൾ അത് ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരു സുഖം അതൊരു അതൊരു വേറെ സുഖം തന്നെയാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് ഭംഗിയായിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത് അങ്ങനത്തെ ഒരു സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നത് എനിക്ക് പണ്ട് മുതൽക്കേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ വർക്കുകളോ എന്തെങ്കിലും ഒരു പടം വരയ്ക്കോ അത് നല്ല വൃത്തിയിലായിട്ട് കിട്ടുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു മനസിന്റെ ഒരു സുഖമുണ്ട് അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാൾപേപ്പർ വാങ്ങുന്നതും അത് യൂസ് ചെയ്യുന്നതും പലരും ഞാൻ യൂട്യൂബിലല്ല കണ്ടിട്ടുണ്ട് വാൾപേപ്പറൊക്കെ വെച്ചിട്ട് പല സാധനങ്ങളും നല്ല ഭംഗിയിലൊക്കെ ആക്കി എടുക്കുന്ന ഇപ്പം ചുമരിലാണെങ്കിലും ഇപ്പോൾ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ചുമരിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന അതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാൾപേപ്പർ വാങ്ങുന്നതും അത് യൂസ് ചെയ്യുന്നതും അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത് കറക്റ്റ് ലെവലിലൊക്കെ വെച്ച് വേണമല്ലോ ഒട്ടിക്കാനായിട്ടെന്ന് വെച്ചിട്ട് അപ്പം കണ്ണൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല പോലെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് അവനത് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു നമ്മൾ അത് ചെയ്യുന്നത് കാണാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ടേബിൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ കണ്ണന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കണ്ണൻ ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അവൻ അങ്ങനെ ഇരുന്ന കാരണം എനിക്ക് സമാധാനത്തിൽ ചെയ്യാനായിട്ടും പറ്റി അവൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ സമാധാനത്തിൽ ചെയ്യാനായിട്ടും പറ്റി അത് ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാണുന്ന പോലെ ഒരു പേപ്പർ ഷീറ്റ് ഷീറ്റൊന്നും അല്ല കേട്ടോ വാട്ടർ പ്രൂഫൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ടേബിളിലായാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ കിച്ചണിന്റെ ഒക്കെ ടൈൽ

അപ്പോൾ അത് നോക്കുമ്പോൾ രണ്ടെണ്ണം കൂടി ആകുമ്പോൾ ആ പ്രൈസ് എനിക്ക് അങ്ങനെ കുറവായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിപ്പോൾ ഒരുപാട് കാലം നിൽക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് നമുക്കറിയില്ല എത്ര നാൾ നിൽക്കും എന്നുള്ളത് അപ്പോൾ ഒരുപാട് നല്ലതൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല എനിക്കിത് മുൻപ് യൂസ് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയാം നല്ലതായിരുന്നോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്നെക്കാളും കൂടുതൽ അറിയുന്നവർ ആയിരിക്കാം അല്ലേ വാൾപേപ്പറൊക്കെ എല്ലാവരും വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം പിന്നെ നമുക്കിത് അങ്ങനെ ഒട്ടിച്ച് വലിയ വശം ില്ലാത്ത കാരണം ചെറിയ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഉണ്ടായിരുന്ന ആ ഒരു ഇതിനേക്കാളും മെച്ചപ്പെടുത്തി നമുക്ക് എടുക്കാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ അവസാനം നമുക്ക് ഈ ഒരു ലുക്കാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി കാണാനായിട്ട് ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അത് ഈട് നിൽക്കുമെന്ന് നമുക്കറിയില്ല അത് കണ്ട് തന്നെ അറിയണം അപ്പൊ അത്യാവശ്യം നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നമ്മളിത് ഒട്ടിച്ച് വന്നപ്പോൾ പക്ഷെ അതിന്റെ കാലുകളും ഒക്കെ മരത്തിന്റെ തന്നെയാണ് നമുക്കിപ്പോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പൊ നമ്മൾ ഒരുപാട് വണ്ടി ഷൊടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പൈസ ചിലവാക്കിയിട്ടും ഇത്രയും പഴക്കമുള്ളതല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കി എടുക്കാത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് അത്യാവശ്യം ഭംഗിയാക്കിണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഭംഗിയാക്കി എടുക്കണമെങ്കിൽ വാൾപേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വിശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം എന്നും പറയുന്നതാണ് എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാം അവർ സേഫായി സന്തോഷമായിട്ടിരിക്കുക ബൈ